യുഡിഎഫിലെ ഒരു പാർട്ടി കൂടി മുന്നണി വിടാനൊരുങ്ങുന്നു. കേരള കോൺഗ്രസ് മാണിക്ക് പുറമെ കേരള കോൺഗ്രസ് ജയിക്കപ്പാണ് യുഡിഎഫ് വിട്ട് എൽഡിഎഫിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നത്. രാഷ്ട്രീയ കാരണങ്ങളൊന്നുമല്ല അനൂപ് ജേക്കബ് എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി മുന്നണി വിടാനൊരുങ്ങുന്നത്. ആ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. യാക്കോബായ സഭ എൽഡിഎഫിനോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്നതിനാൽ പിറവം മണ്ഡലത്തിൽ അനൂപ് ജേക്കബിന് പച്ച തൊടണമെങ്കിൽ യാക്കോബ സഭയോടൊപ്പം നിൽക്കണം. ഇതാണ് പ്രധാനമായും യുഡിഎഫ് വിടാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല ജേക്കബ് ഗ്രൂപ്പിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയുമായി യുഡിഎഫ് സെക്രട്ടറി ജോണി നെല്ലൂർ എത്തിയതും അനൂപ് ജേക്കബിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് എന്നൊരു പാർട്ടി ഇല്ലെന്നും പറഞ്ഞാണ് പാർട്ടി മുൻ ചെയർമാനും യുഡിഎഫ് സെക്രട്ടറിയുമായ ജോണി നെല്ലൂർ കമ്മീഷനെ സമീപിച്ചത്. നിലവിൽ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിനൊപ്പമുള്ള ജോണി നെല്ലൂരിൻ്റെ നീക്കം മുന്നണിയിലും വിവാദമായിരിക്കുകയാണ്. ചെയർമാനായിരുന്ന താൻ പാർട്ടി വിട്ടതോടെ കേരള കോൺഗ്രസ് ജേക്കബ് നിലവിലില്ലെന്ന് നെല്ലൂരിൻ്റെ പരാതിയിൽ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ സംബന്ധിച്ച രേഖകൾ 5 ഹാജരാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൂപ് ജേക്കബിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. 2018 ഫെബ്രുവരി 24 കോട്ടയത്ത് ചേർന്ന സംസ്ഥാന സമിതിയാണ് അനൂപിനെ പാർട്ടി ലീഡറായും ജോണി നെല്ലൂരിനെ ചെയർമാനായും തെരഞ്ഞെടുത്തത്. പാർട്ടി ഭരണഘടനാ പ്രകാരം പദവികൾ 2021 ഫെബ്രുവരി 23 വരെ നിലനിൽക്കും. ഇതിനിടെയാണ് ജോണി നെല്ലൂർ പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്നത്. ചെയർമാൻ എന്ന നിലയിൽ പാർട്ടി പിരിച്ചുവിട്ട് ജോസഫ് വിഭാഗത്തിൽ ലയിച്ചെന്നാണ് ജോണി നെല്ലൂരിൻ്റെ വാദം. എന്നാൽ ജോസഫ് വിഭാഗത്തിൽ ചേരാൻ ഉറപ്പിച്ച നെല്ലൂരിനെ സംസ്ഥാന സമിതി പുറത്താക്കുകയായിരുന്നുവെന്ന് അനൂപ് ജേക്കബ് അവകാശപ്പെടുന്നു. ജോണി നെല്ലൂരിൻ്റെ നടപടിക്കെതിരെ അനൂപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും യുഡിഎഫ് കൺവീനർ MM ഹസനും കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിനും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ ഇടഞ്ഞതിനെ തുടർന്നാണ് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി നെല്ലൂരിനെ യുഡിഎഫ് സെക്രട്ടറിയാക്കിയത്. ജോണി നെല്ലൂരിൻ്റെ ഈ നടപടി കൂടിയായപ്പോൾ അനൂപിന് എളുപ്പമായി. ഇനി മുന്നണി വിടുന്നതിൻ്റെ കാരണമായി അതും കൂടി പറയാമല്ലോ. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണാൽ എങ്ങനെയിരിക്കും? പണ്ടുള്ളവർ പറയുന്ന പഴമൊഴി എത്രയോ ശരിയാണ്. അതേസമയം അനൂപിനെ മുന്നണിയിലെടുക്കാൻ CPM ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. അവരുമായി ചർച്ചകൾ നടത്തുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടതുമുന്നണിയിൽ ചേർന്നാൽ പിറവൻ സീറ്റ് അനൂപിന് വിട്ടുകൊടുക്കുന്നതിലും LDFന് പ്രയാസമുണ്ട്. കാരണം ആ സീറ്റ് ജോസ് കെ മാണി ചോദിച്ച സീറ്റുകളിൽ ഉൾപ്പെട്ടതാണ്. ജോസ് കെ മാണിക്ക് അവിടെ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയുമുണ്ട്. അനൂപ് വന്നില്ലെങ്കിലും ഇക്കുറി പിറവം പിടിച്ചെടുക്കാൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് മാണി ഗ്രൂപ്പുകാർ അവകാശപ്പെടുന്നത്. ഏതായാലും ഇങ്ങനെ ഓരോരുത്തർ പടിയിറങ്ങുമ്പോഴും ചങ്കിടിക്കുന്നത് കോൺഗ്രസിൻ്റെയാണ്.